നിപ്പയിൽ ചൊവ്വാഴ്ച ആശ്വാസ ദിനം. പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ഫലങ്ങളും നെഗറ്റീവാണ്. നിലവിൽ 54 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം 300-ൽ നിപ്പ ബാധിച്ച് മരിച്ച 12 വയസ്സുകാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. 8 പേരുടെ പരിശോധനാ ഫലം രാവിലെയും നെഗറ്റീവായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് 2 പേരുടെ 7 സാമ്പിളുകൾ നെഗറ്റീവായതെന്നും മന്ത്രി അറിയിച്ചു. ഇതോടെ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 10 പേരുടെ ഫലം നെഗറ്റീവായി. കുട്ടിയുടെ രക്ഷിതാക്കളടക്കം നെഗറ്റീവായതായും മന്ത്രി അറിയിച്ചു. നമുക്ക് ആശ്വാസകരമായ വാർത്തയാണ്, പൂനെയിലേക്ക് അയച്ച സാമ്പിളുകൾ നെഗറ്റീവാണ്. അപ്പോൾ വളരെ ക്ലോസ് കോൺടാക്റ്റ് ആയിട്ടുള്ളവർക്ക് നെഗറ്റീവാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ സാമ്പിളുകൾ ഇപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക്, ഏതാണ്ട് എല്ലാ സാമ്പിളുകളും തന്നെ നമുക്ക് ഇന്ന് തന്നെ പരിശോധിക്കാനായി സാധിക്കും. എല്ലാവരും സ്റ്റേബിളാണ്, ഒരു കുഴപ്പമില്ല. നിലവിൽ ഒരാൾക്കും പ്രശ്നങ്ങളില്ല. അപ്പോൾ ബാക്കിയെല്ലാം ശരിയായ വാർത്തകളല്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കും. അമ്മയുടെ പനി കുറഞ്ഞു. മറ്റ് 2-3 പേർക്ക് പനിയുണ്ട്, പക്ഷെ അത് തീവ്രമായ പനിയൊന്നുമല്ല. പനിയുണ്ട്, പക്ഷെ അവർ സ്റ്റേബിളാണ്. കൂടുതൽ പേരുടെ സാമ്പിളുകളും ഇന്ന് പരിശോധിക്കും. 48 പേരാണ് മെഡിക്കൽ കോളേജിലുള്ള ഹൈറിസ്ക് കാറ്റഗറിയിൽ നിലവിലുള്ളത്. ഇതിൽ 4 പേർ വയനാട് സ്വദേശികളും 1 എറണാകുളം സ്വദേശിയുമാണ്. 31 കോഴിക്കോട് സ്വദേശികളും 8 മലപ്പുറം സ്വദേശികളും 3 കണ്ണൂർ സ്വദേശികളും 1 പാലക്കാട് സ്വദേശിയും ഈ വിഭാഗത്തിൽ ഉണ്ട്. ഇന്ന് പുലർച്ചെ 5 പേരുടെ സാമ്പിൾ കൂടി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫലവും ഇന്ന് തന്നെ പുറത്തു വരും. ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരുടെ കൂട്ടത്തിൽ 30 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. രോഗലക്ഷണമുള്ള 11 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രി അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.